തോപ്രാംകുടി സ്വാശ്രയ കർഷക സമിതിയിൽ ഓണസമൃദ്ധി 2023 കർഷക ചന്തയുടെ ഉദ്ഘാടനവും സസ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. കർഷക സമിതി പ്രസിഡന്റ് ബെന്നി താളുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു. 2005 പ്രവർത്തനം ആരംഭിച്ച തോപ്രാംകുടി സ്വാശ്രയ കർഷക സമിതിയുടെ പ്രവർത്തനം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മന്ദീഭവിച്ചത്. പച്ചക്കറി കൃഷി പ്രധാനമായും ഉപജീവന മാർഗമായി കണ്ടിരുന്ന തോപ്രാംകുടിക്കാർക്ക് സ്വാശ്രയ കർഷക വിപണിയുടെ പ്രവർത്തനം ഏറെ പ്രയോജനം ചെയ്തിരുന്നു. എന്നാൽ ഇടക്കാലത്തുണ്ടായ ചില തർക്കങ്ങൾ മൂലം സ്വാശ്രയ കർഷക സമിതിയുടെ പ്രവർത്തനം നിലയ്ക്കുകയും തുടർന്ന് നിലവിലെ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ബെന്നി വർക്കി താളുങ്കലിന്റെ നേതൃത്വത്തിൽ വിപണിക്ക് പുതുജീവൻ നൽകുകയുമായിരുന്നു. ഓണക്കാലത്ത് പഴം പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുന്നതിനായി സർക്കാർ നിർദ്ദേശപ്രകാരം ഓണസമൃദ്ധി 2023 എന്ന പേരിൽ സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കുറഞ്ഞ വിലയിൽ പഴം പച്ചക്കറി വിപണനമേളയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം സ്വാശ്രയ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സസ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനവും നടന്നു. കർഷക സമിതിയുടെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ബെന്നി വർക്കി താളുങ്കൽ അധ്യക്ഷത വഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ കർഷകനും തന്റെ വിയർപ്പും വേരും ഒന്നും വകവയ്ക്കാതെ തന്റെ മണ്ണിൽ പണിയെടുത്തുണ്ടാകുന്ന ഓരോ സാധനങ്ങളാണ് നമ്മളെല്ലാവരുടെയും വീടുകളിൽ വിഭവസമൃദ്ധമായി സദ്യ ഒരുക്കുന്ന ഓണത്തിന്. ആ ഓണത്തിന് നമ്മുടെ കർഷകർക്ക് ആവശ്യമായ വിലയെങ്കിലും ലഭിക്കട്ടെ എന്നുള്ള ഒരു മനസ്സിലാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ആദ്യ വിൽപ്പന നടത്തി. പഞ്ചായത്ത് അംഗം ബിജു വടക്കേക്കര സസ്യ റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ് സെയിൽ പ്രൊമോഷൻ ഇൻസെന്റീവ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വി എഫ് പി സി കെ ഇടുക്കി ജില്ലാ മാനേജർ സുൽഫീഖർ, സ്വാശ്രയ കർഷക സമിതി വൈസ് പ്രസിഡന്റ് സാജു മാത്യു കാരക്കുന്നേൽ, പഞ്ചായത്ത് അംഗങ്ങളായ ടെറീസ രാജൻ, റൂണിയോ സെബാസ്റ്റിൻ, അസിസ്റ്റന്റ് മാനേജർ പ്രിയ ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി കർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, ചെറുതോണി.